മാത്യു കുഴൽനാടൻ്റെ കൂടുതൽ വീരപരാക്രമങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ദേശാഭിമാനി. ചിന്നക്കനാലിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിൻ്റെ നിയമസാധുതയ്ക്കായും മാത്യു കുഴൽനാടൻ MLA വഴിവിട്ട് ശ്രമിച്ചുവെന്നാണ് ദേശാഭിമാനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയ സ്ഥലത്തെ 4000 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിൻ്റെ വിവരം മറച്ചുവെച്ച് ഇവിടെ വീട് നിർമ്മിക്കാൻ വ്യാജ അപേക്ഷ നൽകിയായിരുന്നു തട്ടിപ്പെന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇതിനാൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ 6ാം വാർഡിൽ സ്ഥിരതാമസക്കാരനാണെന്ന തെറ്റായ വിവരവും നൽകി വീട് നിർമ്മാണത്തിന് അനുമതി വാങ്ങി നിലവിലെ കെട്ടിടത്തിന് പഞ്ചായത്ത് നമ്പർ നേടുകയായിരുന്നു ലക്ഷ്യം. 54.5 സെന്റിലാണ് വീടിന് അനുമതി നേടിയത്. ഇതിനായി NOC ആവശ്യപ്പെട്ട് April 1 ഉടുമ്പൻചോല തഹസീൽദാർക്ക് അപേക്ഷയും നൽകി. വസ്തുവും ആഡംബര കെട്ടിടവും രജിസ്റ്റർ ചെയ്ത ബിനാമികളായ ടോണി സാബുവും ടോം സാബുവും ചേർന്നാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കുഴൽനാടനാണ് 1ാം പേരുകാരൻ. സ്ഥലപരിശോധന നടത്തിയ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സുനിൽ കെ പോൾ ഭൂമിയിൽ 10 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് കെട്ടിടമുണ്ടെന്ന് റിപ്പോർട്ട് നൽകി എന്ന് മാത്രമല്ല NOC നൽകാമെന്നും ശുപാർശ ചെയ്തു. ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി ജെ സന്തോഷ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനുള്ള നിയമ നടപടി സ്വീകരിക്കാതെ കുഴൽനാടനെ സഹായിച്ചതായും ആരോപണമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരെ MLA പദവി ദുരുപയോഗം ചെയ്ത് സ്വാധീനിച്ചെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ഇവരെ കുരുക്കിലാക്കിയ കുഴൽനാടൻ അതിനും ഉത്തരം പറയേണ്ടി വരും. കുഴൽനാടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി ചെയ്യേണ്ടിയിരുന്നു. ഒരു പാവപ്പെട്ടവനാണ് അപേക്ഷകനെങ്കിൽ അവർ ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകുമോ? അവനെ കയറ്റി ഇറക്കി ഊപ്പാട് വരുത്തും, എന്നിട്ട് ഒടുവിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കൈമലർത്തും. ഭൂമി ഇടപാടിലൂടെ മാത്യു കുഴൽനാടൻ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന് വ്യക്തമായി. ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട 2021 മാർച്ച് 18 കരാർ പ്രകാരം ഉടമയായിരുന്ന കൊല്ലം ശക്തികുളങ്ങര മീനത്തുചേരി കപ്പിത്താൻസ് മിനാറിൽ 1,92,60,000 രൂപ മാത്യു കുഴൽനാടൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൈമാറി. അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ വസ്തുവിന് 3.5 കോടി രൂപ മൂല്യമുണ്ടെന്നാണ് കാണിച്ചത്. ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ വിവരം വാസ്തവമാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. റിസോർട്ട് കെട്ടിടം ഉൾപ്പെടെ ഭൂമിയുടെ കച്ചവടത്തിന് 7 കോടി രൂപ വില നിശ്ചയിച്ചു. ഇതിൽ കുഴൽനാടനിൻ്റെ പങ്കായ 3.5 കോടി രൂപ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ കാണിച്ചു. ഡീലിൻ്റെ ഭാഗമായിരുന്ന മറ്റു 2 പേരുടെ 25% വീതം പങ്കായിരുന്നു ബാക്കിയുള്ള 3.5 കോടി രൂപ. എന്നാൽ ആധാരം രജിസ്ട്രേഷനും നികുതി ഒടുക്കൽ നടപടിക്കും കാട്ടിയത് 1,92,60,000 രൂപയുടെ കച്ചവടമെന്നാണ്. കുഴൽനാടൻ ഈ തുക അക്കൗണ്ടിൽ കൂടി നൽകുകയും ചെയ്തു. തൻ്റെ പങ്കായ 3.5 കോടിയിൽ ബാക്കി 1.5 കോടി രൂപ കള്ളപ്പണമായി നൽകുകയും ചെയ്തെന്നാണ് ആരോപണം. കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടി ദേവികുളം തഹസീൽദാർക്ക് നൽകിയ അപേക്ഷയിൽ മാത്യു കുഴൽനാടൻ ഇട്ടത് വ്യാജൊപ്പാണെന്നും സംശയമുണ്ട്. അപേക്ഷയിലെ ഒപ്പും കുഴൽനാടൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയ ഒപ്പും വ്യത്യസ്തമാണ്. അപേക്ഷ പുറത്തായാൽ തടിയൂരാനാണ് ഇതെന്നാണ് ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ദുബായ്, ഡൽഹി, ഗോഹട്ടി, ബാംഗ്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ താൻ കൂടി പങ്കാളിയായ നിയമസ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമായി കാണിച്ചിരിക്കുന്നത് 23 കോടി രൂപയാണ്. അഭിഭാഷകനായി സജീവ പ്രാക്ടീസ് ആരംഭിച്ച് 12 വർഷം മാത്രമായ കുഴൽനാടന് ഇത്രയധികം വരുമാനം ഉണ്ടായത് സംശയകരമാണെന്നും ശരിയായ നിലയിലല്ലാതെ അദ്ദേഹത്തിന് പണം കിട്ടുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ചില ആളുകൾ ചേർന്ന് സർക്കാരിനും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെ എല്ലാവരുടെയും പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. വിഷയത്തിൽ CPM രാഷ്ട്രീയ സമരത്തിന് ഇറങ്ങുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം.